OCD എന്നൊരു രോഗാവസ്ഥയെക്കുറിച്ച് നമ്മൾ കണ്ടിട്ടുണ്ട്, പല പല സിനിമകളിൽ അതിനെപ്പറ്റി കാണിച്ചിട്ടുണ്ട്. പക്ഷേ പലപ്പോഴും ഇടയ്ക്കിടെ കൈ കഴുകണമെന്ന് തോന്നൽ, അല്ലെങ്കിൽ എല്ലാ ഭാഗവും അടുക്കി പെറുക്കി വെക്കണമെന്നൊരു തോന്നൽ, അങ്ങനെ വൃത്തിയോട് മാത്രം അസോസിയേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ OCD മനസ്സിലാക്കിയിരിക്കുന്നത്. എന്നാൽ ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്നൊരു രോഗാവസ്ഥ അതിനേക്കാൾ ഒരുപാട് മുകളിലാണ്. വിശദമായി സംസാരിക്കുന്നു കൺസൾട്ടന്റ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായ ഡോക്ടർ അതുല്യ. എൻ്റെ പേര് അതുല്യ മനോഹർ. ഞാൻ കൺസൾട്ടന്റ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായിട്ട് സെൻറ് ജോസഫ് മഞ്ഞുമൽ ഹോസ്പിറ്റലിലാണ് വർക്ക് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന് പറയുന്ന OCD. അത് ഉത്കണ്ഠ രോഗത്തിനുള്ളിലാണ് നമ്മൾ ഈ OCDനെ പറ്റി നമ്മൾ സാധാരണ കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ കുറച്ച് വിഷയത്തെ പറ്റിയാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത്. കാരണം നമ്മുടെ ക്ലിനിക്സിലായാലും ഹോസ്പിറ്റൽസിലായാലും വളരെ കൂടി, അല്ലെങ്കിൽ വളരെ ഇതിൻ്റെ നമ്പർ വളരെ കൂടുതലായിട്ട് നമ്മൾ കാണാറുണ്ട്. സോ ഞാൻ വിചാരിച്ചു ഇത് സമൂഹത്തിനായാലും ഇതിൻ്റെ ഒരു അവയർനെസ് സ്പ്രെഡ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഈ വിഷയത്തെ പറ്റി സംസാരിക്കുന്നത്. ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ, ഒബ്സഷനും കമ്പൾഷനും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഡിസോർഡറാണിത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്താണ് ഒബ്സഷൻ എന്ന് നോക്കാം. ഒബ്സഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ആവർത്തിച്ച് നിരന്തരമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലുള്ള ചിന്തകൾ വരുന്നതിനെയാണ് ഒബ്സഷൻ എന്ന് പറയുന്നത്. ഈ ഒബ്സഷൻ ഒരു ചിന്തയാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു വികാരമാവാം, ഒരു തോന്നലാവാം, അങ്ങനെ പല തരത്തിലുള്ള ആസ്പെക്ട്സാണ് ഒബ്സഷൻ എന്ന് പറയുന്നത്. ഇത് വരുമ്പോൾ വ്യക്തിയിൽ വളരെയധികം ഉത്കണ്ഠ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഈ ഉത്കണ്ഠ കൂടുമ്പോഴത്തേക്ക് ഈ വ്യക്തി ഒന്നില്ലെങ്കിൽ ഈ ഉത്കണ്ഠ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചില പ്രവൃത്തികൾ അല്ലെങ്കിൽ ബിഹേവിയേഴ്സിലേക്ക് എൻഗേജ് ചെയ്യാൻ സാധ്യതയുണ്ട്. അങ്ങനെ എൻഗേജ് ചെയ്യുന്ന ബിഹേവിയേഴ്സിനെയാണ് നമ്മൾ കമ്പൾഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു വ്യക്തിക്ക് ചിന്ത വരികയാണ് എൻ്റെ കൈകൾ വൃത്തിയല്ല, അല്ലെങ്കിൽ ഞാൻ ലോക്ക് വാതിലിൻ്റെ ലോക്ക് പൂട്ടിയിട്ടുണ്ടോ എന്ന ചിന്ത അമിതമായിട്ട് വന്നുകൊണ്ടിരിക്കാം. അപ്പോൾ ആദ്യം ഒരു തവണ പോയിട്ട് ഈ ചിന്ത വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് പോയി ചെക്ക് ചെയ്യും, ഡോറ് ക്ലോസ്ഡ് ആണോ ലോക്ക്ഡ് ആണോ എന്ന് നമ്മൾ പോയി ചെക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഉറപ്പ് വരുത്തി, ലോക്ക് ചെയ്തു എന്ന് ഉറപ്പ് വരുത്തി വീണ്ടും വന്ന് ഇരുന്നതിന് ശേഷം ഈ ചിന്ത രണ്ടാമതും വരികയാണ്, മൂന്നാമതും വരികയാണ്. അങ്ങനെ തുടർച്ചയായിട്ട് ഈ ചിന്തകൾ വന്നുകൊണ്ടിരിക്കുമ്പം ഉത്കണ്ഠ കൂടും. അപ്പം ആ വ്യക്തിക്ക് അറിയാം ലോക്ക്ഡ് ആണെന്ന് അറിയാൻ, പക്ഷേ അത് ചെക്ക് ചെയ്യാതിരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നില്ല. അപ്പോൾ വീണ്ടും പോയി ചെക്ക് ചെയ്യുന്ന പ്രവൃത്തി അല്ലേ, ഒരു ബിഹേവിയർ അവിടെ ചെയ്യുന്നു, ആ ബിഹേവിയേഴ്സിനെയാണ് നമ്മൾ കമ്പൾഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഒബ്സഷൻ ആൻഡ് കമ്പൾഷൻ. അപ്പോൾ ഒബ്സഷൻ എന്ന് പറയുന്നത് നിരന്തരമായി മനസ്സിലേക്ക് കയറി വരുന്ന ഡിസ്ട്രെസ്സിങ്, വളരെ ബുദ്ധിമുട്ട് ഉളവാക്കുന്ന ചിന്തകളാണ്. ചിന്തകൾ മാത്രമാണ്, പിന്നെ അത് മാത്രമല്ല ഇവർക്ക് ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ ചിന്തകളിൽ നിന്ന് ഇവർക്ക് സ്വയമായിട്ട് പുറത്തു വരാൻ സാധിക്കാത്ത അവസ്ഥയിൽ വരുമ്പം പേഴ്സണൽ സ്വന്തം കാര്യം ചെയ്യാൻ പറ്റാതെ വരുന്നു, ജോലിയിൽ പോയാൽ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ വരുന്നു, സമൂഹത്തിൽ തന്നെ പല കാര്യങ്ങൾ ചെയ്യേണ്ടതായി വരുമ്പം അവിടെയും പ്രയാസമായിട്ട് വരുന്നു. അപ്പോൾ ഈ പല മേഖലയിൽ ഈ ഒബ്സഷനും കമ്പൾസീവ് ബിഹേവിയേഴ്സും ബുദ്ധിമുട്ടായി വരുമ്പോഴാണ് അവർ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിനെ സമീപിക്കാറുള്ളത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ചെക്കിംഗ് ബിഹേവിയർ തന്നെ ഞാൻ പറയാം. രാവിലെ ഓഫീസിൽ പോകണം, ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് എല്ലാം റെഡിയായി തയ്യാറായിട്ട് ഓഫീസിലേക്ക് പോകാൻ വേണ്ടി ഡോറൊക്കെ ലോക്ക് ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞ് മേ ബി ആൾ പ്രൈവറ്റ് വെഹിക്കിളായിരിക്കും, അല്ലെങ്കിൽ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടായിരിക്കും യൂസ് ചെയ്യുക. പാതി വഴി എത്തുമ്പോഴായിരിക്കും ഈ ചിന്ത വരാൻ തുടങ്ങുന്നത്. ഈ ചിന്ത വരുമ്പം ചിന്ത നിയന്ത്രിക്കാൻ വേണ്ടി പലതരത്തിലുള്ള സ്ട്രാറ്റജീസും ആ വ്യക്തി യൂസ് ചെയ്യാൻ തുടങ്ങും. പക്ഷേ എന്നാൽ പോലും ടെൻഷൻ ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ വീണ്ടും തിരിച്ചു വീട്ടിൽ പോയിട്ട് കൺഫേം ചെയ്യാൻ ലോക്ക്ഡ് ആണോ എന്നൊന്നും കൂടെ നോക്കും. അപ്പോൾ തന്നെ ആളുടെ ഓഫീസ് ടൈം പോയി അല്ലേ.
അപ്പം അവിടെ ഓഫീസിലെത്താൻ വൈകുന്നു, അല്ലെങ്കിൽ ഓഫീസിലിരിക്കുമ്പോൾ ഇങ്ങനെ ചിന്ത വന്നാൽ വീണ്ടും ഓഫീസ് വർക്കിൽ ഒരു ഡിസ്റപ്ഷൻ വരുന്നു, കോൺസെൻട്രേഷൻ കിട്ടാതെ വരുന്നു. അങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ആളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോഴാണ് അത് ഒരു പ്രശ്നമാണല്ലോ, ഇതെനിക്ക് പരിഹരിച്ചേ പറ്റൂ എന്നുള്ള ചിന്ത വരും. അല്ലെങ്കിൽ ഇത് സുഹൃത്തുക്കളായിട്ടോ ഫാമിലി മെമ്പേഴ്സുമായിട്ടോ ഷെയർ ചെയ്യുമ്പം അവർ തന്നെ ചിലപ്പം ഇങ്ങനത്തെ ആസ്പെക്ട്സ് കേൾക്കുമ്പം ഒരു മെഡിക്കൽ ഹെൽപ്പ് എടുക്കാൻ വേണ്ടി അവർ വിടാറുണ്ട്. അങ്ങനെയാണ് അവർ ഒന്നില്ലെങ്കിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ സൈക്യാട്രിസ്റ്റിനെ സമീപിക്കുന്നത്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ സമീപിക്കുമ്പോൾ തന്നെ അവർ കേസ് ഇൻടേക്കും കാര്യങ്ങളും എടുത്തതിന് ശേഷം വിദഗ്ധമായിട്ട് അസസ്മെൻറ്റും കാര്യങ്ങളും ചെയ്യും. ചിലപ്പം ഒരു മൈൽഡ് ടു മോഡറേറ്റ് റേഞ്ചിലാണ് ഈ ഒ സി ഡി എങ്കിൽ അത് സൈക്കോതെറാപ്പി എന്ന് പറഞ്ഞ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് സമീപിക്കുന്ന ചികിത്സാ രീതിയാണ് നമ്മൾ സൈക്കോതെറാപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ആ സൈക്കോതെറാപ്പി യൂസ് ചെയ്തിട്ട് തന്നെ മാനേജ് ചെയ്യാൻ സാധിക്കാറുണ്ട്. പക്ഷേ ഒരു മോഡറേറ്റ് ടു സിവിയർ റേഞ്ചിലാണ് ഈ ഒബ്സെഷൻസും കമ്പൽഷൻസും എങ്കിൽ നമ്മൾ സൈക്യാട്രി റെഫറൽ കൊടുക്കാറുണ്ട്, സൈക്യാട്രിസ്റ്റിനെ കാണാൻ ഉപദേശിക്കാറുണ്ട്. പക്ഷേ സൈക്യാട്രിസ്റ്റിൻ്റെ മെഡിക്കേഷനോടൊപ്പം തന്നെ സൈക്കോതെറാപ്പിയും രണ്ടും ഒരുപോലെ സൈമൾട്ടേനിയസ് ആയിട്ട് കൊണ്ടുപോകുമ്പോഴാണ് ചികിത്സ പൂർണ്ണമായിട്ടും ഒരു വിജയം എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ട്രീറ്റ്മെൻറ്റ് ഇഫക്റ്റീവ് ആവും, വളരെ പെട്ടെന്ന് തന്നെ ആൾക്ക് ഈ രോഗത്തിൽ നിന്ന് നമ്മൾ ഒരു എന്താ പറയുക, ഇത് പൂർണ്ണമായിട്ട് മാറ്റാൻ എന്നുള്ളൊരു വേർഡല്ല നമ്മൾ യൂസ് ചെയ്യുന്നത്, ഇതിനെ മാനേജ് ചെയ്യാൻ വളരെ സക്സസ്ഫുള്ളായിട്ട് മാനേജ് ചെയ്യാൻ നമുക്ക് സാധിക്കും. താങ്ക് യു.